ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ചിക്കൂസ് അടുക്കള. ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് കൊല്ലം സ്റ്റൈൽ തേങ്ങയരച്ച മീൻകറിയാണ്. നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണിത്. ഇഞ്ചിയും വെളുത്തുള്ളിയൊന്നും ഇതിൽ ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ്, ഞാൻ ഇവിടെ അര കിലോ മീൻ എടുത്തിട്ടുണ്ട്. ഇത് ആയിരം പല്ലി എന്ന് പറഞ്ഞൊരു മീനാണ്. നല്ല ടേസ്റ്റി ആയിട്ടൊരു മീനാണിത്. പിന്നെ ഇതിൽ തേങ്ങയുടെ അരപ്പ് വേണം. അതിന് ഞാനിവിടെ ഒന്നര കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി, അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു നാലഞ്ച് ചെറിയുള്ളി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു വലിയ തക്കാളി എടുത്തിട്ടുണ്ട്. പിന്നെ നാല് പച്ചമുളക്, പിന്നെ കുറച്ച് കറിവേപ്പില. പിന്നെ നമുക്ക് ഇതിലേക്ക് പുളി ആവശ്യമുണ്ട്. അതിന് ഞാൻ ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി കുറച്ച് വെള്ളത്തിൽ സോക്കിയാൻ വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിലേക്ക് താളിച്ചിടാൻ വേണ്ടിയിട്ട് ഞാൻ കടുക് എടുത്തിട്ടുണ്ട്, വറ്റൽമുളക്, കുറച്ച് ചെറിയുള്ളി, കറിവേപ്പില. പിന്നെ നമുക്ക് ഈ കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഈ തേങ്ങയും ഈ പൊടികളും ഈ ചെറിയുള്ളിയും ചേർത്ത് ഒരുമിച്ചിട്ടാണ് അരച്ചെടുക്കുന്നത്. അപ്പം നമുക്ക് ആദ്യം ഇത് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ രണ്ട് കപ്പ് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഞാനപ്പോൾ അരപ്പ് അരച്ചെടുത്തിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ കൂടെ അര കപ്പ് വെള്ളം കൂടി ആഡ് ചെയ്തൊന്ന് ലൂസാക്കി എടുത്തിട്ടുണ്ട്. ഞാനൊന്ന് ചട്ടി വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഫ്ലെയിം ഓൺ ചെയ്തിട്ടില്ല. ആദ്യം നമുക്ക് ഇതൊക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ടേ ഞാൻ ഫ്ലെയിം ഓൺ ചെയ്യുന്നുള്ളൂ. അപ്പൊ ആദ്യം നമുക്ക് ഇതിലേക്കുള്ള ഈ അരപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഈ തക്കാളിയും പച്ചമുളകും ആഡ് ചെയ്ത് കൊടുക്കാം. പുളി ഞാൻ ഇവിടെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില പൊടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് നമുക്ക് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം. ഇത് ആദ്യമേ ഫ്ലെയിം ഓൺ ചെയ്യരുത്. ഇതെല്ലാം ഒരുമിച്ചിട്ട് മിക്സ് ചെയ്തിട്ട് വേണം നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കേണ്ടത്. ഇനി ഇത് നല്ലോണം തിളച്ച് വരണം. തിളച്ച് വന്നിട്ടാണ് നമ്മളിതിൽ മീൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം ഇത് എളുപ്പത്തിൽ വെക്കാൻ പറ്റുന്നൊരു കറിയാണ്. കാരണം നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്നും വഴറ്റി സമയം കളയേണ്ട. കാരണം നമ്മൾ അതൊന്നും ഇതിൽ ആഡ് ചെയ്യുന്നില്ല. ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്നും ഈ കറിയിൽ നമ്മൾ ആഡ് ചെയ്യേ ചെയ്യരുത്. കാരണം ഇത് ഇങ്ങനെ വെക്കുന്നതാണ് ഇതിൻ്റെ ടേസ്റ്റ്. അപ്പം നമുക്ക് ഇതെല്ലാം കൂടെ അരപ്പരച്ച് മിക്സ് ചെയ്ത് തിളച്ച് വരുമ്പോൾ മീനും ഇട്ട് ലാസ്റ്റ് താളിച്ചും കൂടി ഇട്ട് കഴിഞ്ഞാൽ കറി റെഡി. ആർക്ക് വേണ്ടത് എളുപ്പത്തിൽ ഉണ്ടാക്കാം ഇത്. അപ്പം നമുക്കിനി ഇതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. കറിയൂടെ നല്ലപോലെ തിളച്ചു വന്നിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഇതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം. മീൻ ആഡ് ചെയ്ത് കൊടുക്കുവാണ്. ഇനി നമുക്ക് ഇത് മീൻ ജസ്റ്റ് ഒന്ന് താത്ത് കൊടുക്കാം. കാരണം ഇളക്കി കൊടുക്കരുത്, അത് പൊടിഞ്ഞു പോകും. ഇനി നമുക്കിത് അടച്ചു വെച്ച് ഒരു 10 മുതൽ 15 മിനിറ്റ് വരെ വേവിക്കാം. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഞാനിതൊന്ന് ചുറ്റിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് 5 മിനിറ്റും കൂടെ കഴിഞ്ഞ് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിരിക്കുവാണ്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്കപ്പം ഇതിലേക്ക് കടുവ് താളിച്ചിടാൻ വേണ്ടി ഞാൻ ഇവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായിട്ടുണ്ട്. ഇപ്പൊ ഇനി നമുക്ക് ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. കടുവ് ഇട്ട് കൊടുക്കുവാണ്. ഇനി ഇത് പൊട്ടി വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് ചെറുള്ളി ആഡ് ചെയ്ത് കൊടുക്കാം.
കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇനി ഇതിലേക്ക് ഞാൻ ചെറിയുള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് വഴറ്റി കൊടുക്കാം. ഇതൊന്നൊരു ചെറിയ ബ്രൗൺ നിറം ആകുമ്പോഴത്തേക്ക് നമുക്ക് ഇതിലേക്ക് വറ്റൽമുളകും കറിവേപ്പിലയും ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഇനി ഇതിലേക്ക് വറ്റൽമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് കറിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് അടച്ചു വെക്കാം. ഇനി ഇതൊരു 10-15 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് ഉപയോഗിക്കാം. അപ്പോഴത്തേക്ക് അതിന്റെ ആ എണ്ണയും ഒക്കെ അകത്തോട്ട് ഇറങ്ങി നല്ലപോലെ പിടിക്കും. അപ്പോൾ എല്ലാവരും ഈ കറി ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റുള്ളൊരു കറിയാണിത്. അപ്പോൾ ഇനി മറ്റൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം.